സജീച്ചറി ആൻഡ് മന്ത്രിസഭാ പുനഃപ്രവേശനത്തിൽ ഗവർണറുടെ തീരുമാനം ഇന്ന് സർക്കാരിനെ അറിയിക്കാൻ സാധ്യത എന്നതാണ് വരുന്ന വിവരം. ശ്രീനഗറിലുള്ള ഗവർണർ ഇന്ന് സംസ്ഥാനത്ത് തിരിച്ചെത്തും. കഴിഞ്ഞ ദിവസം ലഭിച്ച സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചനകൾ. ഇപ്പോൾ വിവരങ്ങളുമായി രാജ്ഭവൻ പരിസരത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചേരുകയാണ്. നൃപൻ, ഗുഡ് മോർണിംഗ്. വീണ്ടും ഈ ഗുഡ് മോർണിംഗ്. ഉത്സവകാലമൊക്കെ കഴിഞ്ഞ് ഈ ഉത്സവകാലത്തിൻ്റെ തിരക്ക് കഴിഞ്ഞ് വീണ്ടും എല്ലാ ശ്രദ്ധയും രാജ്ഭവനിലേക്ക് ഏതാണ്ടൊരവസ്ഥ. ഗവർണർ ഇന്ന് തിരിച്ചെത്തുമല്ലേ ശ്രീനഗറിൽ നിന്ന്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണോ അദ്ദേഹം മടങ്ങിയെത്തുന്നത്? തീർച്ചയായും ശരത് സൂചിപ്പിച്ചതുപോലെ രാജ്ഭവനിൽ ഗവർണർ വരുന്നതും ഒക്കെ തന്നെ വലിയ വാർത്തയാണ്. ഇന്ന് ശ്രീനഗറിൽ നിന്ന് ഗവർണർ തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. ഇന്ന് വൈകിട്ട് 6:30 വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തുകയും ചെയ്യും. ഏറ്റവും പ്രധാനമാവുന്നത് ശരത് സൂചിപ്പിച്ചതുപോലെ ഈ സജീച്ചെറിയാൻ്റെ മന്ത്രിസഭാ പുനഃപ്രവേശനത്തിൽ ഗവർണറുടെ തീരുമാനം വരണം. അത് സർക്കാർ കാക്കുകയാണ്. ഈ മന്ത്രിസഭയിലേക്ക് പുതിയ അംഗത്തെ തീരുമാനിക്കുന്ന കാര്യം സംബന്ധിച്ച് രണ്ടുപേരി കത്താണ് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള തീയതിയും ഈ വരുന്ന ബുധനാഴ്ച ഉചിതമായ തീയതിയാണ് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഗവർണർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമോ അറിയിപ്പോ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഗവർണർ ഇന്ന് എത്തുമ്പോൾ എന്ത് തീരുമാനമാണ് അറിയിക്കുക എന്ന കാര്യം. ഇത് സംബന്ധിച്ച് ഗവർണർ നിയമ ഉപദേശം തേടിയിരുന്നു. അതായത് രാജ്ഭവൻ്റെ ഹൈക്കോടതിയിലുള്ള സ്റ്റാൻഡിംഗ് കൗൺസിലിനോടാണ് ഗവർണർ നിയമോപദേശം തേടിയത്. അപ്പോൾ ഗവർണർക്ക് കിട്ടിയ നിയമോപദേശം കഴിഞ്ഞ ദിവസം നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. ഒരു തരത്തിലുള്ള തടസ്സവാദവും ഗവർണർക്ക് ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മന്ത്രിസഭാ പുനഃപ്രവേശനം സംബന്ധിച്ച് മറ്റു തരത്തിലുള്ള എതിർപ്പ് ഗവർണർക്ക് ഉന്നയിക്കാൻ കഴിയില്ല. മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സജിച്ചെറിയാൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട വിവരം എന്ത് വിഷയത്തിലാണ് രാജിവെക്കുന്നത് അങ്ങനൊരു വിശദാംശം സർക്കാർ നൽകിയിട്ടില്ല. മന്ത്രിസഭയിൽ നിന്ന് സജിച്ചെറിയാൻ രാജിവെക്കുന്ന വിവരം മാത്രമാണ് ഗവർണറെ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഗവർണർക്ക് നൽകേണ്ട ആവശ്യകത ഈ ഘട്ടത്തിലില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിംഗ് കൗൺസിൽ നൽകിയ നിയമോപദേശത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ സർക്കാരിനോട് തേടാം എന്നൊരു ഉപദേശവും കൂടി ഗവർണർക്ക് നൽകിയിട്ടുള്ളു. അതുകൊണ്ട് വേണമെങ്കിൽ മുഖ്യമന്ത്രിയോട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ രാജീവുമായി ബന്ധപ്പെട്ടും അത് തുടർന്നുണ്ടായ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയാം, ആരായാം. അത്തരം സാധ്യതകൾ ഗവർണർ തേടുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ മന്ത്രിസഭാ പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട് സജിച്ചെറിയാൻ്റെ മന്ത്രിസഭാ പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഗവർണറാണ് ഇനി അന്തിമമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇന്ന് തന്നെ ഗവർണർ 6:30 എത്തുമ്പോൾ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഗവർണർ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യം അറിയാൻ കഴിയും. ഇന്ന് രാത്രിയോടുകൂടിയോ നാളെയോ ഇക്കാര്യത്തിൽ സർക്കാരിനുള്ള മറുപടി ലഭിക്കുകയോ അല്ലെങ്കിൽ ഗവർണർ മറ്റ് തുടർ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിൽ നിയമവിദഗ്ധർ തന്നെ പറയുന്ന ശരത്ത് മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിലാണ് ഈ മന്ത്രിസഭയിൽ ആരെ ഉൾപ്പെടുത്തണം, ആരെ ഒഴിവാക്കണം എന്ന കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം മന്ത്രിസഭയ്ക്ക് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി മന്ത്രിസഭയിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കണം, പുതുതായി ഒരാളിനെ തീരുമാനിക്കുന്നു എന്ന നിർദ്ദേശം അറിയിച്ചാൽ അതിന് സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി അടക്കം തീരുമാനിച്ച് അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തുകയും അനുമതി നൽകുകയാണ് ഗവർണർ ചെയ്യുക. അത് സംബന്ധിച്ച് ഗവർണർക്ക് തീയതി സംബന്ധിച്ച് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവർണർ തലസ്ഥാനത്ത് ഇല്ലാത്ത അവസ്ഥയോ ഈ പരിപാടി പങ്കെടുക്കാൻ കഴിയാത്ത എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ആ ദിവസത്തിൽ എന്തെങ്കിലും മാറ്റം നിർദ്ദേശിക്കാം എന്നതിലുപരി മറ്റ് നിയമപ്രശ്നങ്ങളോ തടസ്സവാദങ്ങളോ ഉന്നയിക്കാൻ കഴിയില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന പോലും. അതുകൊണ്ട് അടിയന്തരമായി സത്യപ്രതിജ്ഞ നടപടികളിലേക്ക് പോകാനാണ് സാധ്യത. പിന്നെ ഗവർണർ എന്ത് കാര്യങ്ങളിലും സർക്കാരുമായി നൃപൻ ഒരു കാര്യം, പക്ഷേ ഗവർണറായിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഭരണഘടനാപരമായ ഗവർണറുടെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് വ്യത്യസ്തമായ തലത്തിൽ സർക്കാരുമായി ഒരു പോരിന് പലപ്പോഴും ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ് നൃപൻ സൂചിപ്പിച്ചതുപോലെ. ആര് മന്ത്രിയാകണം അതനുസരിച്ചുള്ള ശുപാർശ നൽകിക്കഴിഞ്ഞു. അത് അംഗീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായി ഗവർണറിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതെല്ലാം ശരിയാണ്, അതാണ് അതിൻ്റെ ശരിയായ റൂട്ട്. പക്ഷേ ഇവിടെ നൃപൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളിക്കളയാനാകില്ല ഗവർണർക്ക് എന്ന് പറയുമ്പോഴും കൂടുതൽ വിശദാംശങ്ങൾ തേടാം എന്നൊരു ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തി വീണ്ടും സർക്കാരിനോട് വിശദാംശങ്ങൾ തേടുക, അങ്ങനെ സമയം നീട്ടുക, അല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ ജനുവരി 4 സത്യപ്രതിജ്ഞ നടക്കുന്നത് കുറേ കൂടി വൈകിപ്പിക്കുക, അങ്ങനെയും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ മുൻ നടപടികളുടെ ഒരു ശീലം വെച്ചാൽ ഈ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പോലും ഒപ്പിട്ട് നിയമമാക്കാതെ
നിൽക്കുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സ്വീകരിക്കും എന്നുള്ളതാണ്, ഏത് വഴി സ്വീകരിക്കും എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ. തീർച്ചയായും ശരത്ത്, ഈ പറഞ്ഞ ഗവർണറുടെ ഈ കാര്യങ്ങളിലെ തീരുമാനങ്ങളിലുള്ള എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ആശങ്ക ആണ് ഈ സംബന്ധിച്ച വാർത്താ പ്രാധാന്യമുള്ളതും. സാധാരണ ഗവർണറായിക്കഴിഞ്ഞാൽ മന്ത്രിസഭ സംബന്ധിച്ച് പുനഃസംഘടനയോ പുതിയ ആളെ നിയമിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശം ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയ മുഖ്യമന്ത്രി നൽകിയാൽ ആ നടപടികളിലേക്ക് സ്വാഭാവികമായി കടക്കുകയാണ് ഗവർണർ ചെയ്യുക. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് എന്ത് തീരുമാനമെടുത്താലും അതിൽ മുടക്കുമായി വരിക, വിവാദങ്ങളിലേക്ക് പോവുക, സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിക്കുക, ഭരണപ്രതിസന്ധിയിലേക്ക് ഗവർണർ തന്നെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക. അങ്ങനെ സമീപകാല സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഗവർണർ ഈ കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ചരിത്രം സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ വിധി വന്നു, ഉത്തരവ് വന്നു, ഒപ്പം തന്നെ പോലീസിൻ്റെ റിപ്പോർട്ടുമുണ്ട്. ഇതാണ് അനുകൂലമായ സാഹചര്യം. ഒപ്പം തന്നെ തിരുവല്ല കോടതിയിലുള്ള കാര്യത്തിൻ്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണ് എന്ന കാര്യം വേണമെങ്കിൽ ഈ ഗവർണർക്ക് ചോദിക്കാം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇലക്ഷൻ കമ്മീഷനോട് ഈ നമ്മൾ അറിയുന്ന വിവരമനുസരിച്ച് ഗവർണർ ഈ സജി ചെറിയാൻ്റെ അന്നത്തെ പ്രസംഗത്തിൻ്റെ ഫുള്ള് ആയിട്ടുള്ള മുഴുവൻ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തു എന്നതാണ്. ആ ഇംഗ്ലീഷ് പരിഭാഷ അദ്ദേഹം എടുത്ത് ചിലപ്പോൾ നിയമപരമായി കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഇതെന്തെങ്കിലും തടസ്സം എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നമുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷനോട് വിശദീകരണം ചോദിക്കാനായിരിക്കും. അത് ചോദിക്കാം. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയോട് നേരിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ രാജിക്ക് ആധാരമായ കാര്യമെന്താണ്, അതിനുശേഷം നടന്ന ആ പോലീസിൻ്റെ പരിശോധന എന്താണ്, കോടതിയുടെ ഉത്തരവുകൾ എന്താണ്, ഒപ്പം തന്നെ നിലവിലേതെങ്കിലും കേസ് പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ടോ എന്ന കാര്യം ചോദിക്കുക. ഇത് മൂന്ന് സാധ്യതകളാണ് ഗവർണറുടെ മുന്നിലുള്ളത്. അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് കിട്ടിയാലും അത് വിവാദങ്ങളിലേക്കും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്കുള്ള വിവാദങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയും ചെയ്യാം. പക്ഷേ അതിലൊക്കെ ഒരു പരിമിതിയുണ്ട്. കാരണം രാജ്ഭവൻ്റെ തന്നെ ഹൈക്കോടതിയിലുള്ള സ്റ്റാൻഡിംഗ് കൗൺസിൽ തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ മറ്റ് തടസ്സവാദങ്ങൾ ഗവർണർക്ക് ഉന്നയിക്കാൻ കഴിയില്ല, നിയമപരമായി മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിക്കേണ്ടി വരും എന്ന നിർദ്ദേശമാണ്. അതുകൊണ്ട് താൽക്കാലികമായി എന്തെങ്കിലും ഈ പറഞ്ഞ ഗവർണർ ഇന്ന് വൈകിട്ട് ഇവിടെ എത്തിച്ചേർന്നാൽ നാലിനാണ് സത്യപ്രതിജ്ഞയുടെ സംബന്ധിച്ച് സർക്കാർ ശുപാർശ നൽകിയിട്ടുള്ളത്, ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ളത്. ആറാം തീയതി ഗവർണർ വീണ്ടും ദില്ലിയിലേക്ക് മടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അടുത്ത് ഉചിതമായൊരു തീയതി എന്ന് പറയുന്നത് നാലാം തീയതിയാണ്. അത് അദ്ദേഹം അംഗീകരിച്ചില്ല എങ്കിൽ വീണ്ടും വിവാദങ്ങളിലേക്ക് ഇത് വലിച്ചിടുക എന്ന ദുരുദ്ദേശം തന്നെയായിരിക്കും അദ്ദേഹം ഇതിന് പിന്നിൽ ലക്ഷ്യം വെക്കുന്നത്. സർക്കാർ എന്ത് തുടർ നടപടി സ്വീകരിക്കും എന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശരത്, ശരി, നിർഭരിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിയമോപദേശമെല്ലാം സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ സ്വീകരിക്കുന്ന വഴി ഏത് എന്നുള്ളതറിയാൻ ഇന്ന് കാത്തിരിക്കാം. ഇന്ന് അദ്ദേഹം ശ്രീനഗറിൽ നിന്ന്, കശ്മീരിൽ നിന്ന് തിരിച്ച് എത്താൻ പോവുകയാണ്. ആ പശ്ചാത്തലത്തിലാണ്. ശരി നൃപൻ, താങ്ക് യു. പ്രധാനപ്പെട്ട ഈ വിവരം, ഏതൊക്കെ തരത്തിലാണ് മാറ്റം, ഏതൊക്കെ തരത്തിലുള്ളൊരു തീരുമാനമാണ് വരാനിരിക്കുന്നത്, എന്തൊക്കെ സാധ്യതകളാണ് അതിലുള്ളത്, ഗവർണർ ഏത് തരത്തിൽ ഈ വിഷയത്തെ സമീപിക്കാം. അപ്പോഴും വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിയമോപദേശം, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ നിയമോപദേശം സർക്കാരിൻ്റെ ഈ നിർദ്ദേശം അത് അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി മന്ത്രി ആയി സജി ചെറിയാൻ വീണ്ടും മടങ്ങിയെത്തുന്നതിന്, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള തീയതി അടക്കം തീരുമാനിക്കുന്നതിലേക്കാണ് ഗവർണർ പോകേണ്ടത് എന്നുള്ളതാണ് നിയമോപദേശം. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഏതൊക്കെ തരത്തിൽ ഈ സാഹചര്യത്തെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതറിയാൻ അദ്ദേഹം വന്നതിന് ശേഷം വരാൻ പോകുന്ന നടപടികളിൽ നിന്ന് മാത്രമേ വ്യക്തതയോടെ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂ. പക്ഷേ അതിൻ്റെ സാധ്യതകൾ ഏതൊക്കെ എന്നതുകൂടിയാണ് നിർഭൻ സൂചിപ്പിച്ചത്.